ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നന്ദാസ് കോർണർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം നിർത്തിക്കൊണ്ട് നടുക്കത്തെ പോർഷൻ മാത്രം നമുക്ക് വെട്ടി എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നടുക്കത്തെ പോർഷൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൽ കൂടുതൽ ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാം. ഞാനിവിടെ മൂന്ന് ബ്രെഡേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സവാളയാണ്, അത് നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. സവാള നല്ലതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകാണ്. എല്ലാം നല്ലതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് കോഴിമുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പാനൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. ബ്രെഡ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ നടുക്കത്തെ പോർഷൻ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. രണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.